ഞാനൊന്ന് പറയട്ടെ, ഞാൻ ആദ്യം പറയും. അങ്കമാലിയിൽ എല്ലാവർക്കും സ്വാഗതം. ഈ ഫ്ലവേഴ്സ് തറവാട്ടിലെ ഉത്സവം, ഈ അങ്കമാലിയിലെ മഹോത്സവം ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. ഞങ്ങൾ കുറച്ച് ആണുങ്ങളാണ് ഈ ഉത്സവം നടത്തുന്നത്. ചേച്ചിക്ക് എന്താ കാര്യം? അയ്യോ, അങ്ങനെ ആണുങ്ങൾ അങ്ങനെ പറയുന്നു, പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി പോയി പറയാം, അമ്പലത്തിൽ ഉത്സവത്തിലെ കാര്യം പള്ളി പോയി പറയാം. അതിപ്പോ ഞാനൊരു പ്രാസം വരാൻ വേണ്ടി പറഞ്ഞു. ചേച്ചി, ഈ പെണ്ണുങ്ങൾ വല്ല ഊട്ടുപുരയിലോ പാചകപുരയിലോ പോയി നിൽക്ക്? അതൊക്കെ പണ്ട്, ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളൊക്കെ എല്ലാ കാര്യത്തിൽ ഇത്തിരി മുന്നിലാ. അല്ല, താൻ ഈ ഒറ്റയ്ക്ക് വന്നിട്ട് എന്തോ ചെയ്യാൻ പോവാ? ഒറ്റയ്ക്കാ? ഞാനാ? ചേച്ചി, ഗടാഗടിയന്മാരായ കൊമ്പന്മാരെ അണി നിരത്തിട്ടുണ്ട് ഞാൻ. കാണണോ? കാണണോ? ഏറി വേണോ? ചേച്ചി എന്താ ഒറ്റയ്ക്കോ? ഞാൻ ഒറ്റയ്ക്കോ? അതെ, നല്ല കടാകടികളായ പെമ്പിള്ളേരെ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. കേറി വാടി മക്കളേ. അതെ, നമ്മൾ നല്ല പഞ്ചിൽ നിൽക്കണം. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും റെഡി അല്ലേ? അപ്പൊ ആദ്യം ചെക്ക് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാദസ്വരത്തിന്റെ സാധനം നോക്കാം. പക്ഷെ നമ്മളെ പിള്ളേരെ കൊട്ടാനിലേ കാണായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് ഈ പരിപാടി ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. നല്ലത്, മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവർക്കും ഈ ഉത്സവത്തിലേക്ക് സ്വാഗതം. അതെ, നമ്മൾ ഈ സ്വാഗതം പറഞ്ഞ പോലെ എന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഏതൊക്കെ സിനിമാ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറ ഉണ്ടല്ലോ. സിനിമാ താരങ്ങളുണ്ടല്ലോ. പ്രസിഡന്റ്, അമ്മയുടെ പ്രസിഡന്റ് വന്നിണ്ട്, വന്നിണ്ട്. എന്തിനീ കുട്ടി ഇങ്ങനെ തുറച്ചു നോക്കണേ? ഈ കുട്ടി ഇങ്ങനെ മുമ്പ് ഉണ്ടായിട്ടാ? മുസ്തഫ, എനിക്കുണ്ടായിട്ടില്ല. ഇവനുണ്ടായിട്ട് പറയണേ. ഇണ്ടി എന്റെ കൂടെ ആണെങ്കി ആടൂട്ട, ഇന്നലെ ആടി, മറ്റന്ന ആടുവെന്ന് അറിയില്ല. രാഘവോ ദാസപ്പോ, ഈ തടി സാമാനങ്ങള് രണ്ടേ രണ്ട് വലി, അത്രയില്ലേ നിന്നോട് പറഞ്ഞോളൂ. അതിന് നീ എന്തോ വിളിച്ചിരുന്നാ മെയിൻ അടിക്കണേ? എന്റെ രാമൻകുട്ടി നായന്റെ മോനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞ ചോറെടുത്തേ, ചോറെടുത്തേന്ന്. അപ്പൊ എന്റെ അമ്മയുടെ തെറി പറഞ്ഞല്ല, അവന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് എന്റെ വീട് എന്നോട് ഇങ്ങനെ കാണിക്കണേ. സിനിമക്കാര് മാത്രമേ വന്നിട്ടുള്ള അല്ല. പിന്നെ ഈ സിനിമാ തിയേറ്ററിൽ ആദ്യം ഇങ്ങനെ ചെന്നിരുന്ന് കഴിഞ്ഞ ഒരാള് ശ്വാസം മുട്ടിയിട്ട് ശ്വാസകോശത്തിന്റെ കാര്യം പറയില്ലേ? മിണ്ടാത്തത് പുക വലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ആ കുട്ടിയെ പിടിച്ച് ഇങ്ങോട്ട് നിർത്തിയേ. എന്തിന്? ഇത് സംശയമുണ്ട് എനിക്ക്. എന്ത് സംശയം? അത് ആൺകുട്ടിയാണത്, വേഷം ആണോ? എന്നൊരു കാര്യം ചെയ്യേ, വാ വന്ന് നോക്കാം. പാടാട്ട് പ്രസിഡന്റ്, വേറെ ആള് വന്നിട്ടുണ്ട്. ഭാവന വന്നിട്ടുണ്ട്. ണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ ആലീസ് സമ്മതിക്കണ്ടേ? ചെലപ്പോഴൊക്കെ നിന്റെ നോട്ടത്തിലും ഭാവത്തിലും എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഒരു സത്യം പറയട്ടെ, എന്റെ നോട്ടം പണ്ട് ഇങ്ങനെയാ, എന്തോ ഒരു സ്പാർക്ക് ഉള്ളത് പോലെ. നീ എക്സ്പ്ലെയിൻ ചെയ്യുന്നു വേണ്ട, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടായിരുന്നു. അത് ഇപ്പളെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. അപ്പൊ നിനക്കൊന്നുമില്ല, ഞാൻ ടെൻഷൻ ഫ്രീ. പോട്ടേ. എന്തൊക്കെയാണെങ്കിലും ഈ ഭാവന സൂപ്പർ ആട്ടാ. നമ്മുടെ ഡിജെ ഉണ്ട്, ഡിജെ. അതെല്ലാം അവന്റെ തൊണ്ടുകൊണ്ട് അവൻ ഡിജെ ചെയ്യും. ഇവനാ ഇങ്ങോട്ട് വന്നേ, എന്താ ചെയ്യാൻ പോണ? ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദത്തിൽ ഡിജെ. ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദത്തിൽ ഡിജെ ചെയ്യ്. രാഷ്ട്രീയം അഴിമതിയായിട്ടാണ് എന്നാ പുസ്തകം.
മഞ്ഞ മഞ്ഞക്കളി ഇവിടെ മോളി മഞ്ഞ മഞ്ഞ ഒരൈറ്റം കൂടി ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാം. കോഴിയുടെ ശബ്ദത്തിൽ, കോഴിയുടെ ശബ്ദത്തിലെ ഡി ജെ, കോഴിയുടെ ശബ്ദത്തിലെ ഡി ജെ, ചിക്കൻ ഡി ജെ. ഈ കോഴിന്റെ ഒരു മുട്ട കിട്ടാണ്ടാവോ? അതെ, കോഴിയും മുട്ടയും നോക്കിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മലയാള സിനിമയിലെ നിത്യഹരി നായകന്റെ ഒക്കെ നായിക ഒരു നല്ല അടിപൊളി ഒരു നായിക ഉണ്ട്, ഷീലാമ പറഞ്ഞു കൊടുക്കുമ്പോളെ. അയ്യോ എന്റെ പൊന്നു കൊച്ചി, ഇപ്പോഴത്തെ ഈ ചെക്കൻ വന്ന് ഇവിടെ എന്തെല്ലാമാണ് ചെയ്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മാത്തുകുട്ടി ചായൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഞാനിതൊന്നിനും സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെ പുള്ളിയും കൂടി വേണമായിരുന്നു. മാത്തുകുട്ടി ചായന ചേച്ചി ഏതൊരു പരിപാടിയുടെ നല്ല നടത്തിപ്പിന് ഒരു നല്ല അവതാരകം മസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് വരെ മലയാളത്തില് ഒരാളെയും ഇതുവരെ ബോറടിപ്പിക്കാത്ത ഒരു അവതാരകൻ ആരാന്നറിയാ? നമ്മുടെ രമേശ് പിഷാരടി. നമസ്കാരം അങ്കമാലിയിലെ എന്റെ എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ഹൃദയം നിറഞ്ഞ പ്രോത്സാഹനമാണ്. അതുകൊണ്ട് നല്ലൊരു കൈയടി ഈ പ്രോഗ്രാമിന് മുമ്പായിട്ട് അങ്കമാലിയുടെ ഹൃദയം നിറഞ്ഞൊരു സ്നേഹം തന്നിരുന്നുവെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. നന്ദി, നമസ്കാരം. എന്താ പറഞ്ഞത്? അവതാരത്തിന്റെ രഞ്ജിനി ഒന്ന് വെറുപ്പിച്ച് കാണിച്ചു കൊടുത്തോട്ട്. തീർച്ചയായിട്ടും ചേച്ചി, ഇപ്പൊ ഞാൻ ഈ ഷോയുടെ ഇന്റർവ്യൂ ഒന്ന് പറഞ്ഞിരിക്കട്ടെ. നിങ്ങൾ എന്നോട് സജസ്റ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്തിരിക്കട്ടെ. നെക്സ്റ്റ് എനിക്ക് കമന്റ്സ് ഇടാൻ തുടങ്ങും. തീർച്ചയായിട്ടും നെക്സ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് ഓടി തുടങ്ങും. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ രഞ്ജിനി ഹരിദാസ് അങ്ങനെ ചെയ്തു, രഞ്ജിനി ഹരിദാസ് ഈ ഷോയിൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് എന്തോടെ പറയാൻ പറ്റും. അതിപ്പോ നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കുമ്പോഴാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യാം, അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പോ ലൈഫ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, ദൈവം എല്ലാവർക്കും ഒരു ലൈഫേ കൊടുത്തിട്ടുള്ളു, അതിനെ എൻജോയ് ചെയ്യുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ട് അതിനെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. സോ ഉള്ള സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുക. അതെ, ഞാൻ കുടുംബകാരും ഇവിടെ വിളമ്പാനൊന്നും പറഞ്ഞില്ല, മര്യാദയ്ക്ക്. ഹായ് അങ്കമാലി, വെൽക്കം ടു അങ്കമാലി മഹോത്സവം. അതെ, വല്ലാണ്ട് ചിരിക്കല്ല, ഒരു രണ്ട് പട്ടിക്കുട്ടിയും കൂടി കൊടുത്തെങ്കിൽ പൊരിച്ചേനെ. തമിഴിന്ന് ആളുകൾ ഇറക്കും. തമിഴ് തമിഴ് നിങ്ങൾ ഈ കോവൈ സ്റ്റാറിലെ ഒന്നും മാറ്റരുത്. തമിഴിൽ നിന്ന് ഞങ്ങൾ സൂപ്പർ സ്റ്റാറുകളാണ് ഇറക്കുന്നത്. ആയിക്കോട്ടെ, ദളപതി വിജയ് വരണോ? എവ്വളവോ പണ്ട ഇത് പണ്ട് മറ്റു മണ്ണ എങ്കയും എപ്പോഴും ഏതാലും കണ്ണില് നെറുപ്പോട കയ്യില് മുറുക്കോട നെഞ്ചില് ദില്ലോട വത്തേണ്ണിന് സമ്മളിക്കണ പാറ് ആവാമ്പള. വിജയണ, നമ്മളെ മലയാളികൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും രണ്ടു വാക്ക് കൂടി പറ അങ്കമാലിക്കാർക്ക് വേണ്ടിട്ട്. ഞാൻ ഹൃദയത്തിൽ കുടിയിറക്കും അൻപാർക്ക രസികർക്കലെ, ദാ ഫ്ലവേഴ്സ് ടി വി അവാർഡ് പാക്ക വന്നിരിക്കുക. എന്നോട് അങ്കമാലിയിലെ എല്ലാ നൻപകൾക്കും വണക്കങ്ക. ഹലോ ശ്രീകണ്ഠൻ നായർ ചേട്ടാ, എപ്പടി ഇരിക്കീങ്க? നല്ലா இருக்கா? இல்ல நீங்க நிறைய பேர் சொல்றீங்க என்ன வந்து பாக்குறதுக்கு அவ்வளோ பெரிய சான்ஸ் அப்படி இப்படின்னு சொன்னீங்க. நான் ரொம்ப சாதாரணமான ஒரு ஒரு மனுஷன், அவ்வளோ அவ்வளோ இதெல்லாம் கிடையாது. ஸோ தேங்க்யூ, எல்லாரோடையும் விஷஸுக்கு ரொம்ப ரொம்ப தேங்க்ஸ். ചേച്ചി, നിങ്ങൾ ഈ ആമ്പിള്ളേരെ മുഴുവൻ പാവാടയും ബ്ലൗസും ഇട്ടിട്ട് മുടി നീട്ടി വന്നിരിക്കണം. സംശയമുണ്ട്? ഞങ്ങള് തെരുവുപട്ടികളാണ്, തെരുവുപട്ടികൾക്ക് ഉടമകളില്ല, പക്ഷെ തമ്മി തമ്മി കൂറുണ്ട്. ചത്താനും ഞങ്ങൾ ഒറ്റക്കേട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നതേ
കമ്മട്ടിപ്പാടത്തിന് ചതുപ്പില്ല. അത് കെട്ടിപ്പൊക്കേക്കുന്ന സിമെന്റ് കല കൊണ്ടതല്ല, നല്ല കറുത്ത കട്ട പിടിച്ച ചോരമുണ്ട്. എങ്ങനെയൊക്കെ ചോര, ചോരക്ക് ചോര വിളിക്കണ. ഡാ കൃഷ്ണ, ഞാനടാ ഗംഗടാ, മക്കി പണിയൊക്കെ നിർത്താടാ, മക്കി പണിയൊക്കെ നിർത്തി ഒരു പെണ്ണൊക്കെ കെട്ടി, റേഷൻ കടയിലൊക്കെ പോയി മണ്ണെണ്ണയൊക്കെ വാങ്ങി. അമ്മാരെന്നോർക്കൂടാ, അമ്മാര് ചെറിയ ടീമൊന്നുമല്ല, വലിയ ടീമാണ്. ആശാനെ അപ്പെന്നില്ലേ കള്ളപ്പന്നി, അവനെന്നെ ഒറ്റിയതാണ് ആശാനെ. വിമൽ സാറിന് നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കൈ കുറെ പൈസ ഒക്കെ ഉണ്ടെന്നും വിമൽ സാർ നന്നായി ഓടും ചാടും നന്നായി പാട്ട് പാടും. സാർ, എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് മുടിയില്ല. അപ്പൊ ഞാൻ ഒരു വിഗ് വെച്ച അത് ഡിംഗോൾഫി ആവും. ഡിംഗോൾഫി അല്ലേ ബേബി ചേട്ടൻ അവളോട് പറഞ്ഞിരുന്ന? പറയണ്ടട്ടാ, അവള് മുഖത്ത് കാർക്കിച്ച് തുപ്പും, മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് പുറത്ത് ഓയിന്റ്മെന്റ് പറ്റിയിട്ട് ഒരു കാര്യമില്ലട്ടോ ബേബി ചേട്ടൻ. ആർട്ടിസ്റ്റ് ബേബി ഇത്രക്ക് ചീപ്പാണ്. എന്റെ സാറ് നല്ല രസമുണ്ടല്ല, നന്നായിട്ട് വരച്ചിട്ടില്ല, ചേച്ചി വരച്ചാണ്, നല്ല ഭാവി ഉണ്ട് കേട്ടാ. ആകാശത്തിന് ചുവട്ടിലേതു മണ്ണും നാടും ജഗന്നാഥന് സമാണ്. മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ പലതും എളുപ്പമാണ്, ഒരറ്റത്ത് നിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. എന്റെ മനസ്സിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ വെറുതെ ആരും പുറത്തിറക്കാൻ ശ്രമിക്കണ്ട, അത് അവൻ അവന്റെ കുഴികുത്തലായി തന്നെ മാറും. ശംഭോ മഹാദേവ. ഇതിന് പകരം വെക്കാൻ ഞങ്ങൾ പെൺകുട്ടിയുടെ ഇടയിലുണ്ട് പുലിമുരുകൻ. നിങ്ങളെ ഓമന ചേച്ചിയുടെ പുലിമുരുകൻ കണ്ടിട്ടുണ്ടാ? ഓമന ചേച്ചിയുടെ പുലിമുരുകൻ ഒന്ന് കണ്ടു നോക്ക്. എന്തിത്ര സങ്കടോ ചൊല്ലാമോ, എന്തിത്ര സങ്കടോ ചൊല്ലാമോ. വൈക്കം വിജയലക്ഷ്മി കൊള്ളായിരുന്നു, പക്ഷെ നമ്മളെ പിള്ളേര് കൊട്ടാനില്ലേ കാണായിരുന്നു. ഞങ്ങൾ അടുത്ത് ഇറക്കാൻ പോണ ആരാണ്? നമ്മള് ജാനകി അമ്മ ഇറക്കും. നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും വിളിക്കേണ്ടി വരും. നിങ്ങളെ കൂട്ടത്തിൽ ആരും വേണ്ട, പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ജാനകി. നേരിയ മഞ്ഞെന്തു ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തൊടുത്തു. ഒല്ല
അതെ നാദസ്വരം വായിക്കുന്നു പാടുന്ന ഈ കുട്ടി തന്നെയാ, കഴിവ് കാണട്ടാ. പാടിക്കോളെ പൊട്ടിക്കൊടു. നീ പേടിക്കണ്ട, വേറൊരു സാധനം ഉണ്ട് ഇതിന്റെ മുകളിലേക്കുണ്ട്. ഒരു ഡിജെ എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ രണ്ട് പാട്ടുകൾ ഒരുമിക്കുന്ന ഒരു മോർഫിംഗ് ഉണ്ട്. മോർഫിസ് ഒക്കെ പിന്നടിക്ക പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരെണ്ണം കൊടുത്തു മോർഫിംഗ് അല്ല പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ അമ്മായി കൊച്ചമ്മായി വരുമാൻ്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി അമ്മായി കൊച്ചമ്മായി വരുമാൻ്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി മുത്തേ പൊന്നെ കുറ്റം ചെയ്തു ഞാൻ താനേ തന്നേ തന്നാനേ താനെന്നേ താനേ തന്നേ തന്നാനേ താനെന്നേ താനേ തന്നേ തന്നാനേ താനെന്നേ അതെ. നിങ്ങൾ എത്ര നാടൻപാട്ട് പാടിയാലും മംഗമാലിയുടെയും ചാലക്കുടിയൊക്കെ രോമാഞ്ചമായിട്ടൊരു പെൺകുട്ടി ഉണ്ട് നാടൻപാട്ട് പറഞ്ഞു പ്രസീത ഒന്ന് കേട്ടു നോക്കിയേ. ഇന്നത്തെ കാലത്ത് ആണുങ്ങളൊന്നോ പെണ്ണുങ്ങളൊന്നോ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല, എല്ലാരും സമന്മാരാണ്. ഇപ്പൊ മനസ്സിലായില്ലേ പെണ്ണുങ്ങളും ആണുങ്ങളും തുല്യരാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ അങ്കമാലി മഹോത്സവം നമ്മളെല്ലാരും കൂടി ഉഷാറാക്കി നടത്തിയിരിക്കുകയാണ്. ഈ പരിപാടിയുടെ
കൊടി ഇറങ്ങാൻ പോവാണ്, ഉത്സവത്തിന്റെ കൊടി ഇറങ്ങാൻ പോവുകയാണ്. അതെ, അപ്പൊ നമ്മള് കൊടി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വെടിക്കെട്ടോട് കൂടിയാണ്. വെടിക്കെട്ടൊന്നും വേണ്ട, എന്താ അത് നിരോധിച്ചിരിക്കും, ആകെ പ്രശ്നമാവും, പെർമിഷൻ ഒന്നും കിട്ടൂല അത്. അതെ, നമ്മുടെ ഈ വെടിക്കെട്ട് ഇവിടെ കൊണ്ട് ആരെ കൊണ്ട് നിരോധിക്കാൻ സാധിക്കില്ല. തീയും പുകയില്ലാത്ത വെടിക്കെട്ടാണ്. चुटकी चो तूने काटी है, चोरी से काटी है, यहाँ वहाँ रूठी हो, तुझसे रूठी हो, मुझे मना लेना, ओ जाने जहाँ छेड़ेंगे हम तुझको, लड़की तू है बड़े बम्बा.